ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് രഞ്ജിത്. രാജ്യത്ത് കോവിഡ് മുക്തി നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. 58.67% രോഗമുക്തി നിരക്ക്. 321,723 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. ചികിത്സയിലുള്ളത് 210,120 പേരാണ്. 19,459 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 548,318 16,475 പേർക്ക് ജീവൻ നഷ്ടമായി. മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ലോക്ഡൌൺ ജൂലൈ 31 വരെ നീട്ടി. അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 164,626 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. 7,429 പേർ മരിച്ചു. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഡൽഹിയും തമിഴ്നാടുമാണ് മഹാരാഷ്ട്രയ്ക്ക് തൊട്ടുപിന്നിൽ. സംസ്ഥാനത്ത് 121 പേർക്കാണ് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 79 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24-ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞ തമിഴ്നാട് സ്വദേശി അരസാഗരന് കോവിഡ് ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗം ബാധിച്ചവരിൽ 78 പേർ വിദേശത്തുനിന്നും 26 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. സമ്പർക്കത്തിലൂടെ 5 പേർക്കും 3 ആരോഗ്യ പ്രവർത്തകർക്കും പുറത്തുനിന്ന് വന്ന 9 CISFകാർക്കും രോഗം സ്ഥിരീകരിച്ചു. തൃശൂർ 26, കണ്ണൂർ 14, മലപ്പുറം 13, പത്തനംതിട്ട 13, പാലക്കാട് 12, കൊല്ലം 11, കോഴിക്കോട് 9, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി 5 വീതം, കാസർഗോഡ്, തിരുവനന്തപുരം 4 വീതം എന്നിങ്ങനെയാണ് രോഗബാധിതരുടെ എണ്ണം. തിരുവനന്തപുരം 3, കൊല്ലം 18, ആലപ്പുഴ, കോട്ടയം 8 വീതം, എറണാകുളം 4, തൃശൂർ 5, പാലക്കാട് 3, കോഴിക്കോട് 8, മലപ്പുറം 7, കണ്ണൂർ 13, കാസർഗോഡ് 2 എന്നിങ്ങനെയാണ് രോഗമുക്തരുടെ എണ്ണം. കഴിഞ്ഞ 24 മണിക്കൂറിനകം 5,244 സാമ്പിളുകൾ പരിശോധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുവരെ 4,311 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ചികിത്സയിലുള്ളത് 2,057 പേരാണ്. 180,617 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 2,662 പേർ ആശുപത്രികളിലാണ്. ഇന്നു മാത്രം 281 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ ഇന്ന് വൈകിട്ട് 5 മണി മുതൽ ജൂലൈ 6 അർദ്ധരാത്രി വരെ ട്രിപ്പിൾ ലോക്ഡൌൺ നടപ്പാക്കും. എടപ്പാൾ പൊന്നാനി പ്രദേശങ്ങളിൽ ധാരാളം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ വ്യാപകമായി ടെസ്റ്റുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പനി, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നീ ലക്ഷണങ്ങളുള്ള എല്ലാവരെയും പരിശോധിക്കും. അതിനു പുറമെ ആരോഗ്യ പ്രവർത്തകർ, ആശുപത്രി ജീവനക്കാർ, ബാങ്ക് ജീവനക്കാർ, ട്രാൻസ്പോർട്ട് ഹബ്ബുകൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ എന്നിവർക്ക് ലക്ഷണമില്ലെങ്കിലും പരിശോധന നടത്തും. വ്യാപാര കേന്ദ്രങ്ങളിലും കോവിഡ് പരിശോധന നടത്തും. കോഴിക്കോട്, മഞ്ചേരി, തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള മെഡിക്കൽ ടീമിനെ ഈ പ്രദേശങ്ങളിൽ നിയോഗിക്കും. കേസുകളുടെ എണ്ണം കൂടുകയും അതിനനുസൃതമായി കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്ത കേസുകൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ക്ലസ്റ്ററുകൾ രൂപം കൊള്ളുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും അത് സംഭവിക്കാതിരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് ശ്രമിക്കുന്നത്. കൃത്യമായ ഒരു ക്ലസ്റ്റർ മാനേജ്മെന്റ് സ്ട്രാറ്റജി നടപ്പാക്കുന്നുണ്ട്. മനുഷ്യരാശി ഒരു മഹാമാരിയെ നേരിടുന്ന ഘട്ടമായതുകൊണ്ടാണ് LDF സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ ഇല്ലാത്തതുകൊണ്ടല്ല വാർഷികാഘോഷം ഉപേക്ഷിച്ചത്. കോവിഡ് 19-നെതിരായ പോരാട്ടത്തിൽ മറ്റെല്ലാം മാറ്റിവെച്ച് നാം ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ്. അതിന്റെ ഫലവും ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് സമ്പത്തുകൊണ്ടും ആധുനിക സൌകര്യം കൊണ്ടും ഉന്നതിയിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങൾ പോലും കേരളത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. കോവിഡ് പ്രതിരോധത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികളും ലോകമാധ്യമങ്ങളും തുറന്ന് അംഗീകരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് ബാധ അനുദിനം വർദ്ധിക്കുകയാണ്. അതിന്റെ ഭീഷണിയിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കൈയും മെയ്യും മറന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ദുരാരോപണങ്ങളും കുപ്രചരണങ്ങളും കൊണ്ട് ഇത്തരം ഒരു ഘട്ടത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത് നാടിനും ജനങ്ങൾക്കും പ്രയോജനകരമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പ് കിളിക്കൊഞ്ചൽ എന്ന പേരിൽ വിനോദ വിജ്ഞാന പരിപാടി ആരംഭിക്കുകയാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സിഡിറ്റിന്റെ സാങ്കേതിക സഹായത്തോടെ ജൂലൈ 1 മുതൽ വിക്ടേഴ്സ് ചാനലിൽ പരിപാടി പ്രക്ഷേപണം തുടങ്ങും. രാവിലെ 8 മണിക്ക് ആരംഭിച്ച് അരമണിക്കൂർ നീണ്ടുനിൽക്കുന്ന തരത്തിലാണ് പരിപാടി ഒരുക്കുന്നത്. കുട്ടികൾക്ക് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അവരുടെ ശാരീരിക മാനസിക വികാസം ഉറപ്പാക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും അധികം കോവിഡ് 19 കേസുകൾ റിപ്പോർട്ട് ചെയ്തത് തൃശൂർ ജില്ലയിലാണ്. 26 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
തൃശൂരിൽ 26 പേർക്ക് കൂടി ഇന്ന് കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രോഗം സ്ഥിരീകരിച്ചവരിൽ 15 പേർ വിദേശത്തു നിന്നും 9 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമായി എത്തിച്ചേർന്നവരാണ്. സമ്പർക്കത്തിലൂടെ 2 പേർക്കും ഇന്ന് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിലെ രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ വടക്കാഞ്ചേരി സ്വദേശിക്കും ചേർപ്പ സ്വദേശിക്കുമാണ് സമ്പർക്കത്തിലൂടെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കോവിഡ് രോഗവ്യാപനം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ 2 കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടി പ്രഖ്യാപിച്ചു. ചാലക്കുടി നഗരസഭയുടെ വിവിധ ഡിവിഷനുകളും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ 7-8 വാർഡുകളുമാണ് പുതിയതായി പ്രഖ്യാപിച്ച കണ്ടെയ്ൻമെന്റ് സോണുകൾ. ഇതോടൊപ്പം തന്നെ നേരത്തെ പ്രഖ്യാപിച്ച 5 തദ്ദേശ സ്ഥാപന പ്രദേശങ്ങളും കണ്ടെയ്ൻമെന്റ് സോണുകളായി തന്നെ തുടരും. ജില്ലയിൽ കോവിഡ് 19 സ്ഥിരീകരിച്ച 174 പേരാണ് ഇപ്പോൾ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. തൃശൂർ സ്വദേശികളായ 7 പേർ മറ്റു ജില്ലകളിലും രോഗം സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. ഇതുവരെ 215 പേരാണ് ജില്ലയിൽ രോഗമുക്തരായി ആശുപത്രി വിട്ടിട്ടുള്ളത്. മാഹിയിൽ കോവിഡ് നെഗറ്റീവായി തുടർ ചികിത്സയിലിരുന്ന ആൾ മരിച്ചു. മാഹി സ്വദേശി ഭാസ്കരനാണ് മരിച്ചത്. നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ച ഭാസ്കരന് 2 ആഴ്ചയ്ക്ക് മുമ്പ് കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. ഓഗസ്റ്റോടെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടാകുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കി. സാമൂഹിക അകലം പാലിക്കലും റിവേഴ്സ് ക്വാറന്റൈനും കർശനമാക്കാനാണ് തീരുമാനം. ഇതിനായി ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം പോലീസും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും കൂടുതൽ സജീവമായി രംഗത്തിറങ്ങും. ഉറവിടമറിയാത്ത നിരവധി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ജാഗ്രതയും നിയന്ത്രണവും കൂടുതൽ കർശനമാക്കി. തലസ്ഥാന ജില്ലയിൽ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ക്വാറന്റൈൻ സെന്റർ തുറക്കാൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. കോവിഡ് രോഗി സന്ദർശിച്ച KSEB തിരുമല സെക്ഷൻ ഓഫീസിലെ ക്യാഷ് കൌണ്ടർ പ്രവർത്തനം നിർത്തി. സമ്പർക്കത്തിലൂടെ രോഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് രാത്രി പരിശോധന കർശനമാക്കി. SSLC പരീക്ഷാഫലം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രഖ്യാപിക്കും. www.result.kai.kerala.gov.in എന്ന പ്രത്യേക പോർട്ടൽ വഴിയും സഫലം 2020 PRD ലൈവ് എന്നീ മൊബൈൽ ആപ്പുകൾ വഴിയും ഫലമറിയാം. ഉച്ചയ്ക്ക് ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം നടന്നാലുടൻ ഫലം PRD ലൈവിൽ ലഭ്യമാകും. മലപ്പുറം ജില്ലയിലെ എടപ്പാൾ മേഖലയിൽ 1500 പേരെ കോവിഡ് സർവ്വപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് മന്ത്രി KT ജലീൽ പറഞ്ഞു. ഇത് പൊന്നാനി താലൂക്കിലുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിയായിരിക്കും. ജില്ലയിൽ കൂടുതൽ റാൻഡം പരിശോധന നടത്തും. തവനൂർ, കാലടി, നന്നമുക്ക്, വെളിയംകോട് മേഖലകളെ കൂടി ഉൾപ്പെടുത്തി പൊന്നാനി താലൂക്കിനെ പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോണാക്കും. കണ്ണൂർ ജില്ലയിൽ നിന്ന് 14 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ ജില്ലയിൽ ഇന്ന് 14 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. 3 പേർ വിദേശത്തു നിന്നും 2 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. CISF ഉദ്യോഗസ്ഥരാണ് ബാക്കി 9 പേർ. ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ കോവിഡ് ചികിത്സയിലായിരുന്ന 14 പേർ ഇന്ന് രോഗമുക്തി നേടി. മസ്കറ്റിൽ നിന്ന് വന്ന തലശ്ശേരി സ്വദേശി, ഖത്തറിൽ നിന്ന് വന്ന പാട്യം സ്വദേശി, ദമാമിൽ നിന്ന് വന്ന ചെറുകുന്ന് സ്വദേശി എന്നിവരാണ് വിദേശത്ത് നിന്ന് വന്നവർ. ചെന്നൈയിൽ നിന്നെത്തിയ തലശ്ശേരി സ്വദേശി, ബംഗളൂരുവിൽ നിന്ന് വന്ന ചെമ്പിലോട് സ്വദേശി എന്നിവരാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയത്. വലിയ വെളിച്ചം CISF ക്യാമ്പിൽ താമസിക്കുന്ന രാജസ്ഥാൻ സ്വദേശികളും ഉത്തർപ്രദേശ് സ്വദേശികളുമായ 6 പേരും മധ്യപ്രദേശ് സ്വദേശിയായ ഒരാളും ബംഗളൂരു സ്വദേശിക്കും പൂനെ സ്വദേശിയുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ച മറ്റുള്ളവർ. ഇതോടെ ജില്ലയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 445. ഇവരിൽ 278 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. 21820 പേരാണ് ഇപ്പോൾ ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. എറണാകുളം ജില്ലയിൽ ഇന്ന് 5 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 3 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. 2 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടു. 4 പേരാണ് രോഗമുക്തി നേടിയത്. ഇതോടെ ജില്ലയിൽ ചികിത്സയിലുള്ളവർ 173. 311 സാമ്പിളുകളുടെ ഫലം ലഭിക്കാനുണ്ട്. ഇ മൊബിലിറ്റി സർക്കാരിന്റെ നയമാണെന്ന് മുഖ്യമന്ത്രി. പുതിയ കാലത്ത് വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2022 10 ലക്ഷം വൈദ്യുതി വാഹനങ്ങൾ നിരത്തിലിറക്കണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. മദ്രാസ് IIT പ്രൊഫസർ അശോക് ജുൻജുൻവാലയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിന്റെ വൈദ്യുതി വാഹന നയം രൂപീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 7 വിമാനങ്ങളിലായി ഇന്ന് 1250 പേർ എത്തിച്ചേർന്നു. നാളെ 13 വിമാനങ്ങളിലായി 2880 പേർ എത്തിച്ചേരും. മാലി, റാസൽഖൈമ, ദുബായ്, അബുദാബി, മസ്കറ്റ്, ദോഹ, ഷാർജ, ദമാം, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നാണ് വിമാനങ്ങൾ എത്തുക. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കുള്ള റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റിംഗ് സൌകര്യം വർദ്ധിപ്പിച്ചു. പ്രതിദിനം 2000 യാത്രക്കാരുടെ ടെസ്റ്റിംഗ് നടത്താനുള്ള സൌകര്യമാണ് വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ ഒരു കുടുംബത്തിലെ 6 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ പള്ളിക്കത്തോട് പഞ്ചായത്ത് നാളെയും മറ്റന്നാളും പൂർണ്ണമായി അടച്ചിടും.
പൊൻകുന്നത്ത് സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയുടെ കുടുംബത്തിലെ 6 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45 കോഴിക്കോട് നിലയത്തിൽ നിന്നാണ്.